ഹലോ ഹൈ എവ്രിവൺ, ഈ കാണുന്നതാണ് സ്റ്റാർ ഫ്രൂട്ട് കേട്ടോ. നിങ്ങൾ പലരുടെ വീട്ടിലുണ്ടാവും, പലരും ഇത് ഉപയോഗിക്കാറില്ല, അതുപോലെ തന്നെ കഴിക്കാറില്ല. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട്. ഇതിൻ്റെ ഒരു പ്ലാന്റ് വാങ്ങിയിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് ഗ്രോ ബാഗിൽ പ്ലാന്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ള സെക്കൻഡ് ബാച്ച് ആയിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇത്. അത് ഞാൻ ആ ഒരു പ്ലാന്റിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഇത്ര പെട്ടെന്ന് ആ ഒരു പ്ലാന്റ് വലുതായി എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. പ്ലാന്റിൽ പഴങ്ങൾ കായ്ച്ചു നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഏതാണ് പ്ലാന്റ് എന്ന് മനസ്സിലായോ? ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്. ചിലർ ഇരുമ്പമ്പുളി എന്നൊക്കെ പറയാറുണ്ട്. ഇരുമ്പമ്പുളി നല്ലോണം പുളിയുള്ളതാണ് കേട്ടോ. ഇത് നല്ല മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടിന്റെ പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട് ഒരു സ്റ്റാർ ഫ്രൂട്ടിന്റെ പ്ലാന്റ്. അത് നല്ല മധുരമാണ്, ഒരു പ്രത്യേക ഫ്ലേവർ ഒക്കെ ആണ് കേട്ടോ പഴുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. ഇപ്പൊ കണ്ടില്ലേ ഈ ഒരു പ്ലാന്റിന്റെ ചേഞ്ച് വന്നിട്ടുള്ളത്. ആ ഒരു ചെറിയ പ്ലാന്റ് ഇപ്പൊ അത്യാവശ്യം വലുതായിട്ടുണ്ട്, ഒരുപാട് പഴങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ പഴത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പാകായിട്ടില്ല കേട്ടോ, ഇനിയും ഒരുപാട് വലുതാവും ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട്. അപ്പൊ ഈ സ്റ്റാർ ഫ്രൂട്ട് പലരും കഴിക്കുന്നതായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതായിട്ടോ കേട്ടിട്ടില്ല, പലരും പഴുത്ത് ചീഞ്ഞു പോകുന്നൊക്കെ പറയാറുള്ളത്. അപ്പൊ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്. അപ്പൊ അതങ്ങനെയാണ് ചെയ്യാൻ നിൽക്കലാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് രണ്ടാമത്തെ ബാച്ച് ഉണ്ടായതാണ് കേട്ടോ ഇത്. ഇതാ ഇവിടെ ഒന്നുണ്ട്, അതുപോലെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, പിന്നെ ഉള്ളിലായിട്ട് മൂന്ന് പീസ്, നാല് പീസ് ഉണ്ട്, പിന്നെ ഈ കമ്പിൽ രണ്ട് പീസ്, പിന്നെ ഇതാ താഴെയായിട്ട് വേറെ രണ്ടെണ്ണം. അങ്ങനെ അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ ഒന്നുണ്ട്, പിന്നെ ഒന്ന് പൊട്ടിയതുണ്ട് കേട്ടോ, അത് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഇതിൽ നിന്ന് മൂത്തൊരു സ്റ്റാർ ഫ്രൂട്ട് എടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം മൂത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അത് പൊട്ടിക്കുമ്പോഴാ, അത് പൊട്ടിച്ചപ്പോഴേക്കും ഒന്ന് വീണു കേട്ടോ. അപ്പം നമുക്ക് ഇതിട്ടിട്ട് ജ്യൂസ് അടിക്കാം കേട്ടോ. അതായത് ഇത് പറഞ്ഞു പോകുന്നതല്ലേ, ഇതിൻ്റെ ഈ വക്ക് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് എടുത്ത് ഇനി ഇതിൻ്റെ ഈ തറ്റ് ഭാഗത്തുള്ള ഈ വരമ്പുകളൊക്കെ ഞാരകളൊക്കെ നമുക്ക് ഒന്ന് പറിച്ചെടുക്കാം. അതാ ഇതിന് വരികളൊക്കെ കളഞ്ഞു കേട്ടോ. ഇനി ഇതെന്ത് ചെയ്ത് സ്റ്റാറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അത് സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റാറാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടെടുക്കാം. ഇതിൽക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റും കൂടിയുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്റ്റാർ ഫ്രൂട്ട് മാത്രമല്ല കേട്ടോ, ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കുന്നുണ്ട്. മിന്റ് ആണ് കേട്ടോ, അത് നമ്മളെ വീട്ടിലുണ്ടാക്കിയതാണ്. കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മിന്റ് ഉണ്ടല്ലോ, അതിന്റെ തണ്ട് നമ്മൾ വളപ്പൊടി കിട്ടിയിട്ടുള്ള മണ്ണിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് മിന്റും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ അത്യാവശ്യം എടുക്കുമ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അപ്പൊ അതേക്ക് എടുത്താണ് കുറച്ച്. അപ്പൊ ഈ പുതിന ഏത് ജ്യൂസിൽക്കും നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ. ഏത് ജ്യൂസിൽക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലെ നാരങ്ങൽക്കും അതുപോലെ തന്നെ സ്റ്റാർ ഫ്രൂട്ടിൽക്കൊക്കെ ഈ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, അതിനേക്കാളും ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് വെച്ച് ചെയ്യുന്ന ഈ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഒരു സ്റ്റാർ ഫ്രൂട്ട് എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി, എന്നിട്ട് ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. കാരണം അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പുളിപ്പുള്ള കാരണം നാരങ്ങേൻ്റെ ആവശ്യമില്ല. ഗസ്റ്റ് കയറിയാണെന്ന് പെട്ടെന്ന് മരത്തിന്നൊക്കെ പറിച്ചിട്ട് നല്ലൊരു ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഐറ്റം മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്തോക്കാം കേട്ടോ. നാരങ്ങക്ക് പകരം യൂസ് ചെയ്തോക്കാവുന്നതാണ് ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട്. അപ്പൊ ഞാൻ ഏതായാലും വീഡിയോയുടെ അവസാനിപ്പിക്കാണ്. ടേക്ക് കെയർ ദെൻ, ബൈ ബൈ.